ആൻസൺ പോളിനെ നായകനാക്കി നസറുദ്ദീൻ ഷാ ഒരുക്കുന്ന ചിത്രമാണ് ഒലീസിയ. സിൻഡ്രലയാണ് ചിത്രത്തിലെ നായിക. എൻ്റെ ആദ്യത്തെ സംരംഭമാണ് ഒലീസിയ എന്ന ഈ ചിത്രം. ഒലീസിയ എന്ന ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ മാനുഷിക ബന്ധങ്ങളെ നമ്മൾ വളരെയധികം കൃത്യതയോടു കൂടിയിട്ട് വരച്ചു കാണിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിൻ്റെ കഥ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഈ കഥ ഞങ്ങൾ എഴുതി തുടങ്ങുന്ന സമയത്ത്, എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ബയോപിക് കൊടുത്തിരുന്നു. മാതൃവാത്സല്യത്തിൻ്റെ വികാരനിർഭരമായ നിമിഷങ്ങൾ ഈ ചിത്രത്തിന് വളരെയധികം ഒരു വൈബ് അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഗാനം ആരംഭിച്ചിട്ടുള്ള കെ.എസ്. ചിത്ര, ജി വേണുഗോപാൽ, ജോൾസ്ന, സോണി സായി, മറ്റുള്ളവരെല്ലാം ചിത്രചേച്ചി തന്നെ ഈ ഫിലിമിൽ രണ്ട് രീതിയിലാണ് സിനിമയിൽ സോങ് ആലപിച്ചിട്ടിരിക്കുന്നത്. ഒന്ന് വിത്ത് ഓർക്കസ്ട്ര, രണ്ടാമത് വിത്തൗട്ട് ഓർക്കസ്ട്ര. അപ്പോൾ ഈ വിത്തൗട്ട് ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഈ ട്രാക്ക് സിനിമയിലെ മൂന്ന് നാല് വശങ്ങളിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ശബ്ദ സാങ്കേതികത്വത്തിന് വളരെയധികം സമയമെടുത്ത് ക്രിയേറ്റ് ചെയ്ത ഈ സിനിമ ജനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുമ്പോൾ ഒരു ഹോളിവുഡ് സിനിമയുടെ പശ്ചാത്തലം ഞങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട്, ഒരിക്കലും നമുക്ക് ഹോളിവുഡ് സിനിമയുടെ ഒരു പശ്ചാത്തലം കേരളത്തിൽ ഒരിക്കലും സൃഷ്ടിക്കാൻ പറ്റില്ലെങ്കിൽ പോലും, ഏകദേശം അതേപോലെ ക്രാഫ്റ്റ് ചെയ്യുന്നൊരു രീതി ഈ സിനിമയിൽ ഞങ്ങൾ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അഫ്സൽ അലി, ദാസ് കണ്ണമാലി, ദിവ്യ ദാസ്, ഷാജി റസാഖ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ഒലീസിയ എന്ന ചിത്രത്തിൽ ഒരു കേന്ദ്ര കഥാപാത്രത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒലീസിയ എന്ന ചിത്രം ഇന്നത്തെ കുടുംബ ബന്ധങ്ങളിലെ അപജയങ്ങളെക്കുറിച്ചും ശക്തമായ ഒരു കുടുംബ ബന്ധത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വരച്ച് കാണിക്കുന്ന ഒരു ചിത്രമാണ്. ഇന്ന് ഇന്ത്യ, ആക്ച്വലി വി നോ ഇന്ത്യ ഈസ് ഒബ്സസ്ഡ് ഫോർ നോളജ്. അതുകൊണ്ട് തന്നെ കൽക്കട്ടയിലെയും കേരളത്തിലെയും ജനങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പേരൻസിന് എത്തിപ്പെടാൻ പറ്റാത്ത ഗോളുകൾ മക്കളിലൂടെ എത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ചിലർ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ഒരുപക്ഷെ പണത്തിന് ഗോൾ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗോൾ സെറ്റ് ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ മക്കളിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ മക്കളിൽ മാനസികമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന ശക്തമായ ഒരു പ്രമേയം വരച്ചു കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു ചിത്രമാണ് ഒലീസിയ. ഇത് കുടുംബ ബന്ധങ്ങളിലെ അപജയങ്ങളെക്കുറിച്ചും ശക്തമായ കുടുംബ ബന്ധങ്ങൾ വേണമെന്നതിനെക്കുറിച്ചും പേരൻസിനും മക്കൾക്കും ഒപ്പം സൈക്കോളജിസ്റ്റുകൾക്കും സോഷ്യൽ വർക്കേഴ്സിനുമുള്ള ഒരു മെസ്സേജ് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ലേണിംഗ് കർവ് കൂടിയാണ് ഒലീസിയ എന്ന ചിത്രം. ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ചിത്രം തിയേറ്ററുകളിൽ പോയി കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഫ്യൂച്ചറിൽ ഇതുപോലെയുള്ള ശക്തമായ മെസ്സേജസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾ നൽകുമെന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. രാജേഷ് മാനുശ്ശേരി ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണം, നിർമ്മാണം, സംഗീത സംവിധാനം എന്നിവ കൈകാര്യം ചെയ്തിരിക്കുന്നത് സംവിധായകൻ കൂടിയായ നസറുദ്ദീൻ ഷാ തന്നെയാണ്. ശബ്ദ സാങ്കേതിക വശം പറയുന്നത് കൊണ്ട് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ക്യാരക്ടർ അതിൻ്റെ പൂർണ്ണത വരുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടും മറ്റുള്ള ഭാഗങ്ങളും എല്ലാം വെച്ചിട്ടാണ്. സൂക്ഷ്മമായി ചിത്രം ആസ്വദിക്കാൻ വരുന്നവർക്ക് തീർച്ചയായിട്ടും ഒലീസിയ ഒരു മുതൽക്കൂട്ടായിരിക്കും, ഒരു ഓർമ്മപ്പെടുന്ന ചിത്രമായിരിക്കും. വളരെയധികം സമയമെടുത്ത് ഓരോ ഷോട്ടുകളും ചിട്ടപ്പെടുത്തി, സൗണ്ട് റെക്കോർഡിങ്ങിനാണെങ്കിലും ഞങ്ങൾ മാസങ്ങളെടുത്തിട്ടാണ് ഇതിൻ്റെ സൗണ്ട് റെക്കോർഡിംഗ് എല്ലാം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സംരംഭമായ ഒലീസിയ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്നേഹബന്ധങ്ങളുടെ കഥയാണ് ഒലീസിയ. വരുന്നവർ, ചിത്രം കാണുന്നവർ ചിന്തിക്കേണ്ടതും മനസ്സിൽ ഓർമ്മപ്പെടുത്തേണ്ടതുമായിട്ടുള്ള അനേകം വികാരനിർഭരമായ നിമിഷങ്ങൾ ചിത്രത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാവരും ചിത്രം കാണുക, വിജയിപ്പിക്കുക. ഒലീസിയ എന്ന ഫിലിമിൽ ഒലീസിയ എന്ന കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫസ്റ്റായിട്ട് ഫിലിം ചെയ്യുമ്പോൾ എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നസറുദ്ദീൻ അങ്കിൾ, ഫിലിമിൻ്റെ ഡിറക്ടർ, ആളാണ് പടത്തിൻ്റെ രണ്ട് മൂന്ന് മാസം മുമ്പേ ഞങ്ങളെ വിളിച്ച് വർക്ക്ഷോപ്പൊക്കെ കണ്ടക്ട് ചെയ്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. പിന്നെ ഇതൊരു മ്യൂസിക്കൽ മെലാങ്കോളി ഫിലിം ആയതുകൊണ്ട് തന്നെ ഒത്തിരി പാട്ടുകളുണ്ട് ഞങ്ങളുടെ പടത്തിൽ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ഞങ്ങളുടെ സോങ്.
പിന്നെ കീബോർഡൊക്കെ വായിക്കുന്ന ഒരു കുട്ടിയാണ് ഒലീസിയ. എന്നെ കീസൊക്കെ ഒത്തിരി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഞങ്ങൾ ഈ പടത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഒലീസിയ എന്ന് പറയുന്ന കുട്ടിക്ക് ഒരു ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അവൾക്കൊരു അനിയനെ കിട്ടുന്നതാണ് മെയിൻ സബ്ജക്റ്റ്. എനിക്ക് തോന്നുന്നു ഏതൊരാൾക്കും ഒരമ്മനെ പോലെ ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒലീസിയ ഒരു ചേച്ചിയാണെങ്കിലും ഒരമ്മയായിരുന്നു കുട്ടിക്ക്. പിന്നെ അത് ഒത്തിരി ഒത്തിരി സങ്കടങ്ങളും ഒക്കെ വരുന്നൊരു ഫിലിമാണ് ഒലീസിയ. വേണു അങ്കിളും ചിത്ര ആൻറ്റിയും പിന്നെ അങ്ങനെ ഒത്തിരി സിംഗേഴ്സ് പാടിയിട്ടുണ്ട്, വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എനിക്ക് തോന്നുന്നു ഇന്ന ഇന്ന ആൾക്കാർ അല്ലെങ്കിൽ യൂത്ത് അഡൾട്ട്സ് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഫിലിമാണ് ഒലീസിയ. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.